ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം US ചൈനീസ് കമ്പനിയായ ഹുവാവേക്ക് കൊടുത്തൊരു പണി എല്ലാവരും അറിഞ്ഞെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ആ ഒരു വിഷയത്തെപ്പറ്റി ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുകയുണ്ടായി, ഞാൻ ഹുവാവേയാണ് യൂസ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമോ. ചിലർ പറയുന്നു അവർക്ക് ഗൂഗിൾ അപ്ഡേറ്റ് കിട്ടുമെന്ന്, പിന്നെ ചിലർ പറയുന്നു ഞങ്ങൾ ഫോൺ എടുക്കാൻ കരുതിയിരിക്കുകയാണ്, അപ്പോൾ ഇപ്പോൾ ഫോൺ എടുത്താൽ പെടുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരിപ്പോൾ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ ഒരു 90 ദിവസത്തെ ഒരു എക്സ്ട്രാ ടൈം ഹുവാവേ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് യൂസേഴ്സിന് ഒരു 90 ദിവസം വരെ ഗൂഗിളിൻ്റെ സേവനങ്ങളും അതേപോലെ എല്ലാ സേവനങ്ങളും, US തടഞ്ഞു എന്ന് പറയുന്ന എല്ലാ സേവനങ്ങളും ഒരു കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ 90 ദിവസത്തിന് ശേഷം എന്താകും എന്ന് ഇതുവരെ ഹുവാവേ കമ്പനി പറഞ്ഞിട്ടില്ല. എന്നാലും ഹുവാവേ പറഞ്ഞിരിക്കുന്നത്, ഹുവാവേയുടെ ഹോണറിൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജിലൂടെ അവർ പറഞ്ഞിരിക്കുന്നത്, ഹോണർ സീരീസിലുള്ള എല്ലാ സ്മാർട്ട് ഫോൺസിനുമുള്ള AOSP റോം, അതൊരു ഓപ്പൺ സോഴ്സ് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ പ്രൊജക്ട് ഉള്ളൊരു റോമാണ്. ആ ഒരു റോം അവർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക ഫോൺസിനും അവരുടൻ തന്നെ അത് അവരുടെ സർവീസ് സെൻറ്റർ വഴി എത്തിക്കുകയും ഫോണ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് റോം മാറ്റി തരികയും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗൂഗിളിൻ്റെ സർവീസ് തന്നെയാണ് അവിടെ അപ്പോഴും ഇഷ്യൂ വരുന്നത്. കാരണം ഒരു കമ്പനിക്കൊരു പുതിയൊരു OS ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം തലയുള്ള ആൾക്കാർക്കൊക്കെ വളരെ സിമ്പിളാണ്, പക്ഷേ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് അവർ ഈ ഒരു പ്രശ്നം നേരത്തെ തന്നെ മുന്നിൽ കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് ഹുവാവേ കമ്പനി ഉടൻ തന്നെ അതിന് വേണ്ട ഒരു റോം അല്ലെങ്കിൽ ഒരു OS ഡെവലപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ അപ്പോഴും സംശയത്തിൽ നിൽക്കുന്നത് ഗൂഗിളിലെ സർവീസാണ്. ഗൂഗിൾ സെർച്ച്, പ്ലേ സ്റ്റോർ, ഗൂഗിൾ ഫോട്ടോസ്, ഗൂഗിൾ മാപ്സ് പോലുള്ള ഗൂഗിളിലെ സർവീസുകളാണ് അപ്പോഴും സംശയത്തിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള ഗൂഗിളിൻ്റെ സേവനമായ പ്ലേ സ്റ്റോറിന് പകരമായി അവരൊരു അപ്ലിക്കേഷൻ സ്റ്റോർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിലുള്ള എല്ലാ അപ്ലിക്കേഷനും, ഒട്ടുമിക്ക അപ്ലിക്കേഷനും നമ്മുടെ ഈ ഒരു അപ്ലിക്കേഷൻ സ്റ്റോറിൽ ലഭിക്കും എന്നാണ് പറയുന്നത്. അതിന് കാരണം അവർ ഡെവലപ്പ് ചെയ്യുന്ന AOSP എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ബേസ്ഡ് റോം തന്നെയാണ്. അതൊരു ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ ആർക്കും എഡിറ്റ് ചെയ്യാനും ആർക്കും ഏത് രീതിയിലും ഡെവലപ്പ് ചെയ്യാനുള്ള ലൈസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആ കമ്പനിക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു ആൻഡ്രോയിഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ, ഗൂഗിളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ഒന്നും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ, ഇനി ആ US ഗവൺമെൻറ് അങ്ങനെ ഒരു പ്രശ്നമുള്ളത് പിൻവലിച്ചാൽ മാത്രം, ആ ഒരു ബാൻ എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ചെറിയ നിരോധനാജ്ഞ അത് എന്താ പറയുക പിൻവലിക്കുന്നത് വരെ ഇനി ഗൂഗിളിൻ്റെ സൈഡിൽ നിന്നുള്ള ആ ഒരു ഒഫീഷ്യൽ സേവനങ്ങൾ അവർക്ക് ലഭിക്കില്ല. അപ്പോൾ ഇപ്പോൾ അവർ റോമിൻ്റെ ഇഷ്യൂ പരിഹരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പ്രശ്നം വരുന്നത് നമ്മളിപ്പോൾ ആ ഒരു ആപ്പ് സ്റ്റോർ, അവരുടെ ആ ഒരു സ്റ്റോറിൽ നിന്നും എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഗൂഗിളിൻ്റെ ഒരു അപ്ലിക്കേഷൻ യൂട്യൂബ് അല്ലെങ്കിൽ എന്താണ് ഗൂഗിളിൻ്റെ ഗൂഗിൾ ഫോട്ടോസ് പോലെയുള്ള ഗൂഗിളിൻ്റെ എന്തൊരു അപ്ലിക്കേഷനും ആയിക്കോട്ടെ, അത് തുറന്നു കഴിഞ്ഞാൽ ഹുവാവേ ഫോൺസിൽ സർവീസ് കിട്ടുമോ എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കൊരു 90 ദിവസത്തെ എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. അതിനുള്ളിൽ എന്തായാലും ഹുവാവേ അമേരിക്ക തമ്മിലുള്ള ആ ഒരു പ്രശ്നം തീരാം, അല്ലെങ്കിൽ അതിന് ബദലായിട്ടുള്ള എന്തെങ്കിലും സംവിധാനം ഹുവാവേ കൊണ്ടുവരാം. എന്തായാലും ഹുവാവേ യൂസേഴ്സിന് ആശ്വസിക്കാൻ പറ്റിയ ചെറിയൊരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തിരുന്നാലും ബാക്കിയുള്ള വിവരങ്ങൾ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതേപ്പറ്റിയുള്ള അപ്ഡേറ്റുകൾ ഞാൻ ഈ ചാനലിലൂടെ തന്നെ അറിയിക്കുന്നതാണ്. അപ്പോൾ അപ്ഡേറ്റ്സ് കിട്ടുന്നതിന് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എനിവേ ഗൈസ്, എന്തായാലും നിങ്ങളാരും വറീഡ് ആവണ്ട, കാരണം അത്രയും വലിയൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ യൂസേഴ്സിനെ കൂടെ നിർത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവർ യൂസേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു തീരുമാനം എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതിനുള്ളൊരു നല്ലൊരു സൊല്യൂഷനായിട്ട് ഉടൻ തന്നെ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ എനിവേ ഗൈസ്, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇത്തരമുള്ള വീഡിയോ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയെങ്കിൽ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ഹുവാവേ ഫോൺസിലുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.